എന്തിന് റൂമി? നമ്മുടെ സമൂഹത്തിൽ റൂമിയുടെ പ്രസക്തി എന്ത്? എനിക്ക് തോന്നുന്നു ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു ശൈലി വിശേഷണത്തിലുണ്ട്. നാം പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള ഒരു ഇഡിയമാണത്, എ മാൻ ഫോർ ഓൾ സീസൺസ്, എല്ലാ ഋതുക്കൾക്കും അനുയോജ്യനായ മനുഷ്യൻ. എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാത്തരം മനുഷ്യരിലും സ്വാധീനം ചെലുത്തുവാൻ റൂമിയുടെ വരികൾക്കായിട്ടുണ്ട്, അതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മെവ്ലാന എന്ന് ജനങ്ങൾ വിളിക്കാറുള്ളത്. മെവ്ലാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഗുരു എന്നാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റൂമിയുടെ കൃതികളൊക്കെ വായിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങൾ. പക്ഷേ റൂമിയുമായിട്ടുള്ളൊരു ഹൃദയബന്ധം എനിക്ക് സ്ഥാപിക്കാനായത് ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ടാണ്. എൻ്റെ പ്രധാന കാരണം ഈ അടുത്ത നാളുകളിൽ പൂർത്തിയായ എൻ്റെ 2-ാമത്തെ ചിത്രമാണ്, 8119 miles, 8119 miles. ഗോവയിലെ വാസ്കോയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് നിയമവിരുദ്ധമായിട്ട് വിസയും ഡോക്യുമെൻസും ഒന്നുമില്ലാതെ കരമാർഗം ദേശാന്തരഗമനം നടത്തുന്ന ഗേബ്രിയൽ ഡിസൽവ എന്ന കാർ മെക്കാനിക്കിൻ്റെയും അനിൽ നായർ എന്ന ഫിലിം പ്രൊഡ്യൂസറുടെയും ജീവിതമാണ് ആ സിനിമ പറയുന്നത്. ആ സിനിമയുടെ ലോഗ് ലൈൻ, സാധാരണയായിട്ട് സിനിമകൾക്കൊക്കെ ലോഗ് ലൈൻ ഉണ്ടാകാറുണ്ട്. അതായത് ആ സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു വാചകത്തിൽ എഴുതുന്നത്. 8119 miles ലോഗ് ലൈൻ റൂമിയുടെ ഒരു വരിയായിരുന്നു. ആസ് യു സ്റ്റാർട്ട് ഔട്ട് ഓൺ ദ വേ അപ്പിയേഴ്സ്, യാത്ര തുടങ്ങുമ്പോൾ വഴി തനിയെ പ്രത്യക്ഷപ്പെടും. ഏകദേശം 10,000 kilometers സഞ്ചരിച്ച് 8-10 രാജ്യങ്ങളിലായിട്ട് പല കാലാവസ്ഥകളിലായിട്ട് ഒരുപാട് നാളെടുത്ത് ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു 8119 miles. പക്ഷേ ഇത് തുടങ്ങുമ്പോൾ എനിക്കോ ഇതിൻ്റെ നായകനായ രഞ്ജി വിജയനോ അല്ലെങ്കിൽ സഹനായകനായ കുര്യാക്കോസ് ഉണ്ണിട്ടനോ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നുമില്ലായിരുന്നു. അത് സാങ്കേതികമായിട്ടുള്ള ധാരണകളല്ല, മറിച്ച് ഇതെന്തായി തീരുമെന്നുള്ളതിനെക്കുറിച്ച്. ഏതായാലും റൂമിയുടെ ആ വരികൾ ഞങ്ങൾക്ക് ഉത്തേജനം നൽകി. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. വഴി തനിയെ പ്രത്യക്ഷപ്പെട്ടു. ഇതൊരു അനുഭവ സാക്ഷ്യം കൂടിയാണ്. ഈ 2020 ഇസ്മീർ ഇൻ്റർനാഷണൽ റെഫ്യൂജി ഫിലിം ഫെസ്റ്റിവലിൽ ആ സിനിമ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇസ്മീർ എന്നത് റൂമിയുടെ നാടായ തുർക്കിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ്. അതും ഒരു രസകരമായ അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമൂഹത്തിന് സമഗ്രമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളെ കുറിച്ച് 2 തരത്തിലാണ് നാം അറിയുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും അവർ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന ആത്മകഥകളിലൂടെ, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി. അതല്ലെങ്കിൽ 2-ാമതൊരാൾ ഇവരെക്കുറിച്ച് എഴുതുന്ന ബയോഗ്രഫികളിലൂടെ, അല്ലെങ്കിൽ ജീവചരിത്രത്തിലൂടെ. റൂമി ഒരിക്കലും ഒരു ആത്മകഥ എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മസ്നവി വായനക്കാരൻ്റെ ബയോഗ്രഫിയാണ്, വായനക്കാരൻ്റെ ജീവചരിത്രമാണ്. നാം ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളെക്കുറിച്ചാണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന്. റൂമിയെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു തുടങ്ങിയത് 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ഈ അടുത്ത കാലത്ത് 2017 ബ്രാഡ് ഗൂച്ച് എന്നൊരു എഴുത്തുകാരൻ റൂമി സീക്രട്സ് എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഗംഭീരമായ ഒരു കൃതിയാണത്. അത് റൂമിയുടെ ഒരു ജീവചരിത്രമാണ്, പക്ഷേ ഒരു കാല്പനികമായ കാഴ്ചപ്പാടിൽ എഴുതിയ ഒരു പുസ്തകം. ബ്രാഡ് ഗൂച്ചിനെ പോലെ തന്നെ നിരവധി എഴുത്തുകാർ റൂമിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ലൂയിസ്, അതുപോലെ തന്നെ പ്രൊഫസർ ടെർക്മൻ, അങ്ങനെ ഒരുപാട് ആളുകൾ. പക്ഷേ ഇവരുടെ എല്ലാം റിസർച്ച് ചെന്ന് അവസാനിക്കുന്നത് ഒരു കൃതിയിലാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദി ആക്ട്സ് ഓഫ് ദി അഡപ്റ്റ്സ്, അല്ലെങ്കിൽ ദ ലെജൻഡ്സ് ഓഫ് ദി സൂഫീസ് എന്നും പറയാറുണ്ട്. അതിൻ്റെ പാഴ്സി ടൈറ്റിൽ ഇതാണ്, മെനാക്കിബിൻ അരീഫിൻ. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഷംസുദ്ദീൻ എഫ്ലക്കി എന്നൊരു സൂഫിയാണ്. റൂമിയുടെ കാലശേഷം റൂമിയുടെ പൗത്രൻ, റൂമിയുടെ മകൻ്റെ മകൻ ചെലേബി നിയോഗിച്ച് എഴുതിയ പുസ്തകമാണിത്. റൂമിയുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുസ്തകമാണിത്. പക്ഷേ ഇതൊരു ബയോഗ്രഫിയല്ല, ഇതൊരു ഹഗിയോഗ്രഫിക് കൃതിയാണ്. അതായത് ഒരു സാധു ചരിത്ര വർണ്ണന എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ശിഷ്യൻ ഗുരുവിനെ പറ്റി എഴുതുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയും ആ വെനറേഷനും ആ റെസ്പെക്റ്റും എല്ലാം ചേർന്ന് ഉള്ള ഒരു കൃതിയാണ്. അതിൻ്റെ തുടക്കത്തിൽ
റോമി കുട്ടിയായിരുന്നപ്പോൾ റോമിക്ക് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ചില അതിശയോക്തിയൊക്കെ ഉണ്ടെങ്കിൽ പോലും, പക്ഷേ റോമിയെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളിലൊന്ന് എഫ്ലക്കിയുടെ ദ ലെജൻഡ്സ് ഓഫ് സൂഫീസ് തന്നെയാണ്. പക്ഷേ ഈ പുസ്തകത്തിലും റോമിയുടെയും കുടുംബത്തിൻ്റെയും പലായനത്തെക്കുറിച്ചുള്ളത് ഒരു പാരഗ്രാഫിൽ മാത്രമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതെനിക്ക് വലിയ കൗതുകമായിട്ട് തോന്നി. കാരണം റോമിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയായിരുന്നു അത്. ഏകദേശം 7-8 വർഷം നീണ്ടു നിന്ന 10,000 കിലോമീറ്ററോളം സഞ്ചരിച്ച ഒരു യാത്ര, കുടുംബം ഒന്നടങ്കം. ആ യാത്രയിലാണ് റൂമിയും കുടുംബവും ഫറാദുദ്ദീൻ അത്തറിനെ പരിചയപ്പെടുന്നത്. ഇറാനിലെ നിജാപ്പൂരിൽ വെച്ച് ഫറാദുദ്ദീൻ അത്തർ നമുക്കറിയാം, അതായത് റൂമി ഒരു വൻ വടവൃക്ഷമാണെങ്കിൽ അതിൻ്റെ ഒരു കാതലായ വേരാണ് ഫറാദുദ്ദീൻ അത്തർ. റൂമി ഒരുപാട് തവണ ഫറാദുദ്ദീൻ അത്തറിനെ കോട്ട് ചെയ്യാറുണ്ട്. അതായത് റൂമിയുടെ വാക്കുകൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ, ഫറാദുദ്ദീൻ അത്തർ ഇസ് എ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ എവറിത്തിങ് അണ്ടർ ദി സൺ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു കടയാണ്, നമുക്ക് എന്തും അവിടെ പോയി വാങ്ങാം. ഫറാദുദ്ദീൻ അത്തറിൻ്റെ ഒരു വാക്യം പലപ്പോഴായിട്ട് സൂഫികളുടെ ഇടയിൽ കോട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിതാണ്, റൂമിയെയും ബഹാവുദ്ദീൻ വലാദിനെയും, അതായത് റൂമിയുടെ അച്ഛനായ ബഹാവുദ്ദീൻ വലാദിനെയും കാണുമ്പോൾ ഫറാദുദ്ദീൻ അത്തർ ഉറക്കെ വിളിച്ചു പറയുന്നത്, ഇതാ ഒരു ചെറു നദി ഒരു വലിയ സമുദ്രത്തെ വലിച്ചിഴച്ചുകൊണ്ട് വരുന്നു. ഇതിലെ നദി ബഹാവുദ്ദീൻ വലാദും സമുദ്രം ജലാലുദ്ദീൻ റൂമിയുമായിരുന്നു. റൂമിയുടെയും കുടുംബത്തിൻ്റെയും പലായനം തുടങ്ങുന്നത് തജിക്കിസ്ഥാനിലെ വക്ഷിൽ നിന്നാണ്. അവരുടെ ആദ്യ എൻട്രി പോയിൻ്റ് സമർഖണ്ഡ് എന്ന നഗരമാണ്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണത്. ഇന്നും അന്നും പഴയ സിൽക്ക് റോഡിൻ്റെ ഒരു പ്രധാന ഹബ്ബായിരുന്നു സമർഖണ്ഡ്. റൂമിയെ വായിക്കുന്നവർക്കൊക്കെ സമർഖണ്ഡിനെ പറ്റിയുള്ളൊരു വലിയ സൂചന. അതുതന്നെയല്ല സമർഖണ്ഡിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിശേഷണം ഇത് തന്നെയാണ്, ദ ഗോൾഡ് സ്മിത്ത് ഓഫ് സമർഖണ്ഡ്. ആരെങ്കിലും ഒരാൾ സമർഖണ്ഡിൽ നിന്ന് വരികയാണെങ്കിൽ ചോദിക്കും, ഹൗസ് എ ഗോൾഡ് സ്മിത്ത് എന്ന് ചോദിക്കും. സമർഖണ്ഡിലെ തട്ടാൻ, അത് റൂമിയുടെ ഒരു കഥാപാത്രമായിരുന്നു. ദിവ്യ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഡെഫിനിഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സമർഖണ്ഡിൽ നിന്ന് റൂമിയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ചത് ഇറാനിലെ നിസാപ്പൂരിലേക്കാണ്. മുൻപ് സൂചിപ്പിച്ചിരുന്ന പോലെ ഫറാദുദ്ദീൻ അത്തറിനെയൊക്കെ കണ്ടതിന് ശേഷം അവരവിടെ നിന്ന് സിറിയയിലെ ഡമാസ്കസിലേക്ക് യാത്ര ചെയ്തു. ഡമാസ്കസിൽ നിന്ന് മക്കയിലേക്ക്, അവിടെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അവർ ലറാൻഡേ എന്ന പ്രദേശത്തേക്ക് വന്നു. ഇന്നത്തെ തുർക്കിയിലെ ലറാൻഡേ. ലറാൻഡേയിൽ വെച്ച് റൂമിക്ക് തൻ്റെ അമ്മയെയും മൂത്ത സഹോദരനെയും നഷ്ടമാകുന്നു. ഇവർ രണ്ടാളും ലറാൻഡേയിൽ വെച്ചാണ് മരിക്കുന്നത്. അവരുടെ ഖബറുകൾ ഇന്നും ലറാൻഡേ എന്ന പട്ടണത്തിലുണ്ട്. അതിനുശേഷം ബഹാവുദ്ദീൻ വലാദും റൂമിയും കോണിയ ലക്ഷ്യമാക്കി യാത്രയായി. സെൽജുക് രാജവംശം റൂമിക്കും ബഹാവുദ്ദീൻ വലാദിനും കോണിയയിൽ ഒരു ഇടം കൊടുക്കുന്നു. ബഹാവുദ്ദീൻ വലാദ് പിന്നീട് കോണിയയിലെ മദ്രസയുടെ പ്രധാന അധ്യാപകനായി മാറുന്നു. 1230 ശേഷം ബഹാവുദ്ദീൻ വലാദ് മരിക്കുന്നു. അതിനുശേഷം റൂമി കോണിയയിലെ മദ്രസയുടെ പ്രധാന അധ്യാപകനായി മാറുന്നു. ഒരുപാട് പേർക്ക് ബഹുമാനമുള്ള ഒരു കഥാപാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ തബ്രീസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നത്തെ ഇറാനിലെ തബ്രീസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു അവധൂതൻ കോണിയയിലെത്തുന്നത്. അയാളാണ് റൂമിയെ മാറ്റിമറിക്കുന്നത്. റൂമിയുടെ ഒരു അതിപ്രശസ്തമായ വരിയുണ്ട്, സുഹൃത്തെ നിങ്ങൾ എന്നാണ് നിങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്, ആൻഡ് ഫൈനലി വെൻ യു മേക്കിംഗ് ദ ജേണി ടു യുവർ സെൽഫ്. റൂമിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ആ മനുഷ്യനെ കണ്ടതിന് ശേഷമാണ്. യാത്ര തുടങ്ങുമ്പോൾ വഴി തനിയെ പ്രത്യക്ഷപ്പെടുന്നു.